അതാദ്യാപാടി എല്ലാവർക്കും എന്നോടെ നമസ്കാരം. ഞാൻ സ്കൂളിൽ പോകുവാൻ നേരത്ത് എന്ന് രാവിലെ എന്നെ വിളിച്ചുണർത്തുന്ന ഒരു അമ്മയുണ്ട് എനിക്ക്. എന്റെ ക്ലാസ്സിലെ പാഠങ്ങൾ നന്നായി പഠിപ്പിച്ചു തരുകയും നല്ലൊടുപ്പും ഭക്ഷണവും തന്ന് എന്നെ സ്കൂളിലേക്ക് രാത്രി അയക്കുകയും ചെയ്യുന്ന ഒരു അമ്മയുണ്ട് എനിക്ക്. ഞാൻ സ്കൂളിൽ നിന്ന് തിരിച്ചെത്തിയാൽ എന്റെ സ്കൂൾ വിശേഷങ്ങൾ കേൾക്കുകയും എന്നെ ലാഭിക്കുകയും ചെയ്യും. ഈ അമ്മ എന്റെ ജീവിതത്തിൽ ഭയങ്കരമാണ്. ഈ അമ്മയിൽ നിന്നാണ് ഞാൻ ആദ്യമായി ഈശോയെ കുറിച്ച് പഠിച്ചത്. ഈശോയ്ക്ക് നല്ലൊരു അമ്മയുണ്ടെന്ന്, ആ പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാവരുടെയും അമ്മയാണെന്ന്, അതെ സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ നമ്മെ സഹായിക്കുന്ന അമ്മയാണ് പരിശുദ്ധ അമ്മ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19:27 വാക്യം നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇതാണ് എന്റെ അമ്മ എന്ന്. ഇതുവഴി ഈശോ നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധ അമ്മയെ നമ്മൾ സ്വന്തം അമ്മയായി നൽകി. കുഞ്ഞുനാളിൽ പലരും നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ അമ്മമാരെ പക്കലല്ലേ ചോദിക്കുക. അതുപോലെ നമ്മെ നന്നായി മനസ്സിലാക്കുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ ആവശ്യങ്ങൾ ഈശോയോട് പറയുകയും ഈശോ നമുക്കത് സാധിച്ചു തരികയും ചെയ്യും. കുഞ്ഞുനാളിൽ അമ്മയെ നഷ്ടപ്പെട്ട ജോൺ പോൾ രണ്ടാമൻ മാതാപ്പ പറഞ്ഞു, ഇപ്പോൾ ഒരമ്മയുണ്ട് എനിക്ക് കൂട്ടിന്, എന്റെ സ്വന്തം പരിശുദ്ധ അമ്മ. അമ്മമാരുടെ സ്നേഹം നഷ്ടപ്പെട്ടവരും കുഞ്ഞുനാളിൽ അമ്മയെ നഷ്ടപ്പെട്ടവർക്കും പരിശുദ്ധ അമ്മയാണ് കൂട്ട്. എന്നെ പാപത്തെ വീഴ്ത്താതെ സഹായിക്കുകയും മാതാപിതാക്കളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന എന്റെ അമ്മ എന്റെ പരിശുദ്ധ അമ്മ തന്നെയാണ്. ഈ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ഈശോയുടെയും മാതാപിതാക്കളുടെയും മുമ്പിൽ നല്ല മക്കളായി വളരാം. ജയ് ക്രൈസ്റ്റ്.